ഏവർക്കും നമസ്കാരം. സുഭാഷ് സാറാണ്. ഏവരെയും സുഭാഷ് മാത്സ് ക്ലാസ്സുകൾ സ്വാഗതം ചെയ്യാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാരുടെ മോഡൽ എക്സാമിന് മാത്സിന് വേണ്ടി പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ഓർഡർ, അതുപോലെ എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് മോഡലിന് വേണ്ടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഓരോ ക്ലാസ്സുകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്സ് കിട്ടും, അങ്ങനെയുള്ള രീതിയിൽ കൂടെയുള്ള പ്രിഫറൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ പ്രോബ്ലംസുകൾ സൂപ്പറായിട്ടുള്ളത്, ചെറുതും വലുതുമായിട്ടുള്ളതും വരും. മറ്റുള്ള സബ്ജക്ട്സുകളും ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് എക്സാം ആകുമ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റൊക്കെ നിങ്ങൾ ലാസ്റ്റിൽ നിങ്ങളുടെ പോസ്റ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്ത് ബെൽ ബട്ടനൊന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ്സുകളും ഇഷ്ടംപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ എത്തിയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലൂടെ വരാം. നമുക്ക് പഠിക്കാനുള്ളത് 13 ചാപ്റ്റേഴ്സ് ആണെങ്കിലും മോഡൽ എക്സാമിന് വേണ്ടി ഒരു 8 ചാപ്റ്റേഴ്സിന് മാത്രം ഇപ്പോൾ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഫേവറേറ്റ് ചാപ്റ്റർ, എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ വന്നു കാണും, മെട്രിസസ്. യെസ്, കറക്റ്റ്, നിങ്ങളും ഉദ്ദേശിച്ചത് തന്നെയാണ്. രണ്ടാമത്തേത് ഡിറ്റർമിനൻസ്. ഓക്കെ, അപ്പോൾ രണ്ട് ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ട്, മെട്രിസസ്, ഡിറ്റർമിനൻസ്. മൂന്നാമത് നിങ്ങൾ പഠിക്കേണ്ടത് വെക്റ്റേഴ്സ്, അതാണ് പഠിക്കേണ്ടത്. മാർഗിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത്, പഠിച്ചാൽ മനസ്സിലാവുന്നതോടെ നോക്കി വേണം പഠിക്കാൻ. നാലാമത്തേത് 3D ജോമെട്രി, അത് കേൾക്കുമ്പോൾ ചിലർക്ക് ഇത്തിരി മുഖമൊക്കെ വെച്ച് ഇതുണ്ടുണ്ട് അല്ലേ, ബുദ്ധിമുട്ടായിട്ടുണ്ട് അല്ലേ, കുഴപ്പമില്ല, അവനെ പഠിച്ചെടുക്കാൻ എളുപ്പമാണ്, മാർക്കും കിട്ടും. ഓക്കെ, അഞ്ചാമത്തേത് പഠിക്കേണ്ടത് ലീനിയർ പ്രോഗ്രാമിംഗ്. ഓക്കെ ആണല്ലോ, അഞ്ചെണ്ണമായിട്ടുണ്ട്. ആറാമത് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ്, അതും ഓക്കെ ആയിട്ടുണ്ട്. ഏഴാമത് നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറൻസിയേഷൻ, കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ലേ. ഈ 7 ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൂടെ മാർക്സ് കിട്ടാൻ പറ്റും. എട്ടാമത് പഠിക്കേണ്ടത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ഓർഡറിൽ നിങ്ങൾ മോഡലിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു മനസ്സിന് കുഴപ്പമില്ലാതൊക്കെ എനിക്ക് എഴുതാൻ പറ്റി എന്നുള്ള കോൺഫിഡൻസ് കിട്ടിയിരിക്കും. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതി കൂടെയുള്ള ക്ലാസ് ആയിരിക്കും തരുന്നത്. അല്ലാതെ ഇതെല്ലാം ടഫാണ്, ഇതൊന്നും എനിക്ക് പറ്റത്തില്ല എന്നുള്ള ഒരു രീതി കൂടെയുള്ള സൈൻ നിങ്ങൾക്ക് തരില്ല. ഏത് കാര്യവും നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് തരുന്നത്, ആ രീതിക്കുള്ള ക്ലാസ്സുകളെ തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഉടൻ കാര്യങ്ങളെല്ലാം ഇതേപോലത്തെ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം എത്തും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ ബൈ.